പുറത്തിറങ്ങാൻ വഴിയില്ലാതെ വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുകയാണ് മെട്ടമ്മൽ സ്വദേശിയും ദിനേശ് ബീഡി തൊഴിലാളിയുമായിരുന്ന പി വി രാമചന്ദ്രനും ഭാര്യ പുഷ്പയും. സമീപവാസികൾ മതിൽ കെട്ടിയുയർത്തിയതോടെയാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നത്. കൊയോങ്കരയിലുള്ള സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പി വി രാമചന്ദ്രനും ഭാര്യ പുഷ്പയും. അപസ്മര രോഗി കൂടിയായ രാമചന്ദ്രനും ഭാര്യയും മാത്രമുള്ള വീടിന് ചുറ്റും സമീപവാസികൾ മതിൽ കെട്ടി ഉയർത്തിയതോടെയാണ് ഈ കുടുംബം പുറം ലോകത്തെത്താൻ വഴിയില്ലാതെ പ്രയാസത്തിലായത്. വീടിൻ്റെ താങ്ങും തണലുമായിരുന്ന ഇവരുടെ മകൻ രോഗം ബാധിച്ച് മരണപ്പെട്ടതിൻ്റെ തീരാദുഃഖത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിന് വഴിയില്ലാതായത് പോലീസ്, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ജില്ലാ കളക്ടർ എന്നിവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരം മാത്രം ഉണ്ടായില്ല. 25-കാരനായ മകൻ രാഹുലിനെ ബാധിച്ച ബ്ലഡ് ക്യാൻസറിന് ചികിത്സിക്കാനാണ് ഇവർ മെട്ടമ്മലിലെ വീടും പറമ്പും വിറ്റത്. മകൻ നഷ്ടപ്പെട്ടതോടൊപ്പം വരുമാനമാർഗമടഞ്ഞ കുടുംബത്തിന് അന്തിയുറങ്ങാൻ ഒരിടമില്ലാതായി. മകൾ രേഷ്മ വിവാഹിതയായി പോയതോടെ തീർത്തും ഒറ്റപ്പെട്ട കുടുംബത്തിൻ്റെ നിർധനാവസ്ഥ മനസ്സിലാക്കി മകൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ഭാര്യ പുഷ്പയുടെ അമ്മ നൽകിയ 5 സെൻറ് സ്ഥലത്ത് ഒരു വർഷം മുമ്പാണ് ചെറിയൊരു വീട് വെച്ച് നൽകിയത്. കൊയോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിന് പരിസരത്തായി വീട് നിർമ്മിക്കാനുള്ള എല്ലാ അസംസ്കൃത സാധനങ്ങളും അയൽപക്കക്കാരുടെ പറമ്പിലൂടെയാണ് എത്തിച്ചത്. പക്ഷേ നിർമ്മാണം പൂർത്തിയായതോടെ അയൽവാസികൾ ഒന്നൊന്നായി അതിർത്തിയിൽ മതിൽ കെട്ടി ഉയർത്തിയതോടെ ഇവർ പുറത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങി. അങ്ങനെ എല്ലാ സാധനവും മുറ്റത്തോളം കൊണ്ടുവന്നിട്ട് ഇറക്കിയതാണ്. അവിടുന്ന് പൊടി കൂടുന്നു എന്ന് പറയുന്ന ആ സമയമാകുമ്പോഴാണ് ഇങ്ങനെ എല്ലാവരും കെട്ടിമുട്ടിച്ചത്. ആലുവാണ് അപസ്മാര രോഗിയായ രാമചന്ദ്രന് ഏതാനും ദിവസം മുൻപ് രോഗം മൂർച്ഛിച്ചപ്പോൾ 3-4 പേർ ചേർന്നെടുത്ത് ഏറെ സാഹസപ്പെട്ട് മതിൽ കടത്തിയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വല്ലപ്പോഴുമായി ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഭാര്യയ്ക്ക് ലഭിക്കുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഭർത്താവിൻ്റെ ചികിത്സയും നിത്യവൃത്തിയും കഴിയുന്നത്. ഇത്തരം ദുരിതങ്ങൾ പേറി കഴിയുന്ന ദമ്പതികൾ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും പഞ്ചായത്ത് അടക്കമുള്ള സർക്കാർ അധികാര കേന്ദ്രങ്ങളിലും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കലക്ടറുടെ ഓഫീസിൽ നിന്നടക്കം അന്വേഷണത്തിനെത്തി. ഒരു വഴി വേണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം ബോധ്യപ്പെട്ടുവെങ്കിലും അതിനൊരു പോംവഴി കണ്ടെത്താൻ കഴിയാതെ കൈമലർത്തുകയാണ് ബന്ധപ്പെട്ടവർ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.